ശ്രീ പി നന്ദകുമാർ അങ്ങേക്ക് 10 മിനിറ്റ്. ശ്രീ പി നന്ദകുമാർ അങ്ങേക്ക് 10 മിനിറ്റ്. സാർ, എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളൊക്കെ ശാന്തമായൊന്ന് കേൾക്കണം. സാർ, മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തുടങ്ങിക്കൊണ്ടാണ് ഒരു പ്രമേയ അവതാരകൻ സംസാരിച്ചത്. മലപ്പുറം ജില്ലയെ പറ്റി പറയുമ്പോൾ ഷംസൂനേക്കാളും രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾ ചിലത് പറയാനുണ്ട്, അതൊന്ന് കേൾക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം സാർ, അതെ, അത് കേൾക്കണം ശാന്തമായിട്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ വിജയത്തിൽ മത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ. അതിന് കുറെ മാധ്യമങ്ങളുടെ കൂട്ടുമുണ്ട്. അതുകൊണ്ടൊന്നും വരട്ടിയത് കൊണ്ടൊന്നും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കും വരാനില്ല എന്നാ പറയാനുള്ളത്. സാർ, ഇന്നലെ കൊണ്ടുവന്ന പ്രമേയവും ഇന്ന് കൊണ്ടുവന്ന പ്രമേയവും ഒരു സമാനതകളുള്ളതാണ്. സാർ, ആർക്കാണ് സാർ RSS ബന്ധമുള്ളത്? ഞങ്ങളുടെ പാരമ്പര്യം ഒന്ന് പരിശോധിച്ച് നോക്കാം, നിങ്ങളുടെ പാരമ്പര്യം ഒന്ന് പരിശോധിച്ച് നോക്കാം, നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാം ഇവിടെ. സാർ, മതനിരപേക്ഷത എന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതല്ലാതെ നിങ്ങളെപ്പോലെ അവസരത്തിന് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം മതനിരപേക്ഷത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. സാർ, എൻ്റെ സ്വന്തം കാര്യം പറയാം, എൻ്റെ ജീവിതത്തിനെ സംബന്ധിച്ച അനുഭവത്തിൻ്റെ മുകളിൽ പറയാം. സാർ, എൻ്റെ വിവാഹത്തിന് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മാലയെടുത്തു തന്നത് മൊയ്തീൻ കുട്ടി ഹാജി പേ ബാബഹാജി എന്ന് പറയുന്ന സ്പീക്കറും ഇമ്പിച്ചു ഭാവിയുമായിരുന്നു. സാർ, അത് ഇവിടുത്തെ ലീഗായിരിക്കും. അല്ല, അത് കുരുക്കോളി പോയി അന്ന് രാഷ്ട്രീയത്തിലില്ല. കുരുക്കോളി പോയതിൽ അന്ന് രാഷ്ട്രീയത്തിലില്ല. ബഹുമാനപ്പെട്ട അംഗം ഇങ്ങോട്ട് സംസാരിച്ചോ? അഡ്രസ് ചെയ്തോ? അതിനെപ്പറ്റി മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാരമ്പര്യത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് വളർന്നു വന്നത്. ആ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. അവരെ ഞങ്ങൾ നോക്കി, അതെ, അത് പറയണ്ട, ഞാൻ പറയാം, ഞാൻ പറയാം, ഞങ്ങളെ അദ്ദേഹം സംസാരിക്കട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി RSS കൂട്ടു നിൽക്കുകയാണ്, അതിന് പോലീസിനെ ഉപയോഗപ്പെടുത്തുകയാണ്. സാർ, മലപ്പുറം മതമൗലികവാദികളുമായി കൂട്ടുചേർന്നുകൊണ്ട് തീവ്രവാദ പ്രസ്ഥാനക്കാർ ഇന്ന് പ്രിയപ്പെട്ട ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരായി അപവാദ പ്രചരണം നടത്തി മുദ്രാവാക്യം വിളിച്ച് യാത നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ അഴിച്ചുവിട്ടത് ആരാണെന്ന് ഈ കുട്ടിക്കൊരങ്ങന്മാരെ കൊണ്ട് ചുടുചോട് നിൽക്കുന്നത് ഈ ഇരിക്കുന്ന പ്രതിപക്ഷമാണ് മുസ്ലിം ലീഗ് ആരാണെന്ന് പറയാൻ ആഗ്രഹിക്കുക. സാർ, അവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എതിരാണ് അത്ര. ഇന്നലെ പ്രമേയയോഗം പറഞ്ഞു, സാർ, മലപ്പുറം ജില്ല രൂപീകരിച്ചെന്ന 1969 June 16 അന്ന് മുഖ്യമന്ത്രി ഈ സതീശന്മാരുടെ നേതാവല്ല, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ സഖാവ് EMS നമ്പൂതിരിപ്പാടായിരുന്നു എന്ന് അന്ന് ജനസംഘം നടത്തിയിട്ടുള്ള സമരം ഗാന്ധിയുടെ ശിഷ്യനാണെന്ന് പറയുന്ന KKelappan നേതൃത്വത്തിൽ വടക്കേ സന്യാസിമാരെ കൂട്ടിക്കൊണ്ടുവന്ന് മലപ്പുറം തെരുവീതികൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് ഊക്ക് നൽകാൻ വേണ്ടി അന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് വഴിക്കടവിൽ നിന്നും ചമരവട്ടത്തു നിന്നും 2 ജാഥ പുറപ്പെട്ടു. നിരവധി ഉപജാഥകൾ തെരുവീതികൾക്കകത്ത് പ്രസംഗങ്ങൾ. ആർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്? ഈ കോൺഗ്രസ്സുകാരല്ലേ? കോൺഗ്രസ്സുകാർ ആൾക്കാരാണ് നിങ്ങളൊക്കെ പുതിയ രാഷ്ട്രീയ സംബന്ധിച്ചിടത്തോളം. ആ തെരുവീതികൾ മുഴുവൻ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിങ്ങൾ ആ ജില്ലക്കെതിരെ പറഞ്ഞു. ഇനി നിങ്ങൾ അധികം പറയണ്ട, അസംബ്ലിക്കകത്ത് രേഖയിലുണ്ട്. അസംബ്ലിക്കകത്ത് രേഖയുണ്ട്. സംസാരിച്ച സംബന്ധിച്ച് കരുണാകരന്റെ പ്രസംഗം അസംബ്ലിക്കകത്തുണ്ട്. 1969 January 9 അസംബ്ലി രേഖ എടുത്തത് പരിശോധിക്കണം. സമയക്കുറവുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല അവിടെ. സാർ, അത് നോക്കിയാൽ അറിയാം. 1969 January കരുണാകരൻ പറഞ്ഞത് എന്താ? കരുണാകരൻ പറഞ്ഞത് ഒരു സമുദായത്തെ പ്രീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന ആക്ഷേപമുണ്ടല്ലോ ഈ സഭയ്ക്കകത്ത് പറഞ്ഞതാണ്. മാത്രമല്ല, സാമ്പത്തിക സഹായം എവിടെ നിന്ന് കിട്ടി എന്നാണ് കരുണാകരൻ ചോദിച്ചത് ഈ നിയമസഭയ്ക്കകത്ത്. 1969 January 9 അന്ന് 3 പ്രസംഗങ്ങളാണ് ശ്രദ്ധേയമായത്. PS ശ്രീനിവാസന്റെ, PM അബൂബക്കറിന്റെ, കരുണാകരന്റെ. ഈ 3 പ്രസംഗങ്ങൾക്കകത്ത്, ശ്രദ്ധേയമായ പ്രസംഗങ്ങൾക്കകത്ത് PM അബൂബക്കർ പറഞ്ഞു, ഇവിടെ പ്രസംഗിക്കുന്നത് പുറത്തു നിൽക്കുന്ന ജനസംഘക്കാരന് അകത്ത ആളില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്. കാണാം നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ വന്നിട്ട് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആരാണെന്ന്. അന്ന് അതിന് ശക്തമായി പ്രതിരോധിക്കാൻ രംഗത്ത് വന്നവരാണ് ഞങ്ങളൊക്കെ സംബന്ധിച്ചോളൂ. ആരാണ് സാർ ഈ
ബി ജെ പിയുമായി കൂട്ടുകൂടുന്നത്, ആർ എസ് എസുമായി കൂട്ടുകൂടുന്നത്? നമുക്കത് പരിശോധിച്ച് നോക്കാലോ, ചരിത്രം നോക്കാലോ. നിങ്ങൾ ആർ എസ് എസിന്റെ ബന്ധം എവിടേക്കായിരുന്നു? 1960 തുടങ്ങിയില്ലേ നിങ്ങൾ? 1960 അന്നത്തെ പഴയ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് എം എസ് നമ്പൂതിരിപ്പാട് മത്സരിക്കുമ്പോ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ് ഒന്ന് പറയാൻ പറ്റുമോ? കോൺഗ്രസുകാർക്കും ലീഗർക്കും സംഘപരിവാറിന്റെ പ്രവർത്തകനായിട്ടുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് സഖാവ് എം എസിനെതിരായിക്കൊണ്ട് അന്ന് തുടങ്ങിയതാണ് നിങ്ങൾ ബി ജെ പി ആയിട്ടുള്ള ബന്ധം. ഇന്ന് തുടങ്ങിയതല്ല ബി ജെ പി ആയിട്ടുള്ള ബന്ധം, അന്ന് തുടങ്ങിയതാണ് നിങ്ങൾ ബി ജെ പി ആയിട്ടുള്ള ബന്ധം അല്ല എന്ന് പറയാൻ പറ്റുമോ? ജനസംഘത്തിന്റെ ഒരാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് അന്ന് നിങ്ങൾ മത്സരിച്ചോടെ ഇ എം എസ് എതിരായിക്കൊണ്ട് 1960 അന്ന് തുടങ്ങിയത് മറക്കണോ? ഷംസു കൂട്ടുകാരും മറക്കണോ? ബേപ്പൂർ മോഡൽ, ബേപ്പൂർ മോഡൽ ആരാ? ബേപ്പൂർ മോഡൽ മറക്കണോ? ടി കെ എംസക്കെതിരായിക്കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയത് ആരാ? മാധവൻകുട്ടിയെ. മാധവൻകുട്ടിയെ ആരാണ്? മാധവൻകുട്ടി സംഘപരിവാറിന്റെ പ്രവർത്തകൻ. അങ്ങ് ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടി ശിലാന്യാസത്തിന് വേണ്ടി കല്ല് കൊണ്ടുപോകുമ്പോൾ ആ കല്ല് പോലീസ് വ്യക്തി മാധവൻകുട്ടിയെ സ്ഥാനാർത്ഥിയാക്കിയിട്ടല്ല ആൾക്കാരിവിടെ ആർ എസ് എസ് ബന്ധത്തെ പറ്റി ഞങ്ങളെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആർ എസ് എസ് ബന്ധം പറ്റിയിട്ട് അങ്ങ് ടി കെ എംസക്കെതിരെ സ്ഥാനാർത്ഥി ആരായിരുന്നു? നിങ്ങൾ നിർത്തിക്കൊണ്ടുവന്നില്ലേ ആ പൂജിച്ച കല്ല്? അതേപോലെ തന്നെ ഇത് എന്റെ ആരാധനയുടെ ഭാഗമാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് മാധവൻകുട്ടി. ആ മാധവൻകുട്ടിയാണ് നിങ്ങൾ കൂട്ടുകൂടുന്നത്. മതിയോ? നിങ്ങൾ അവസാനിപ്പിച്ചോ? സമയക്കുറവ് നടക്കുന്നില്ല സാർ. ഈ പോലീസ് സംഘപരിവാറിന്റെ ബന്ധത്തെ പറ്റി പറഞ്ഞുകൂടെ സാർ? ശ്രീ കുറുക്കോളി അദ്ദേഹം പ്രസംഗിച്ചോളൂ, അദ്ദേഹം എന്ത് പ്രസംഗിക്കണം, നിങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യണ്ട. നിങ്ങൾ പറഞ്ഞോ സാർ. ഈ യു ഡി എഫ് നിയോഗിച്ച മറക്കണ്ട സാർ. പിൻകാലത്ത് ആർ എസ് എസ് ബി ജെ പി അനുഭവം തുറന്നു പറഞ്ഞ ആളല്ലേ? പറയുക മാത്രമാണോ, പ്രവൃത്തിയിലും കൊണ്ടുവന്ന ആളല്ലേ? ആ സംഘപരിവാറിന്റെ പ്രവർത്തകനായി എന്ന് ഞാൻ പ്രവർത്തന വിശ്വാസമുള്ള ആളാണെന്ന് പറഞ്ഞ ആ ശൻകുമാറിനെ പിന്തുണച്ച ആരാണ് സാർ? അയാൾ ട്രിബ്യൂണലിൽ പോയി കേസിന് പോയി സ്ഥിതി സുപ്രീം കോടതി പോയി വിധി വാങ്ങി ആ കേസ് ബാധിച്ചത് ആരാണ് ഒന്ന് പറയണം. ആ കേസ് ബാധിച്ചത് മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ അംഗമായിട്ടുള്ള ഇപ്പോഴത്തെ വ്യക്തി ഹാരിസ് പീരാൻ. ശൻകുമാറിന് വേണ്ടി ഞാൻ ആർ എസ് എസിന്റെ ഇതിൽ പോയി എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി സംഘപരിവാറിന്റെ ഡി ജെ പി കസേരയിൽ വീണ്ടും വന്നത് ആരാണ്? നിങ്ങളാണ് അവരുമായിട്ട് ബന്ധം, ഞങ്ങളല്ല. ഞങ്ങൾക്ക് പ്രശ്നമില്ല അതിനെ സംബന്ധിച്ചിടത്തോളം സാർ. പ്രഹീൻ തുഹാടിയ കേരളത്തിൽ വന്ന് വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തി, അയാൾക്കെതിരെ കേസ് പിൻവലിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരല്ലേ? ആരാ പിൻവലിച്ചത്? സി പി എംകാരാണോ? കമ്മനം രാജശേഖരത്തെ ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് തുഹാടിയക്കെതിരെ കേസ് പിൻവലിച്ചതെന്ന് 13-ാം കേരള നിയമസഭയിലെ 16 സമ്മേളനത്തിൽ 16/2/2016 നക്ഷത്ര ചിഹ്നം വിട്ട ചോദ്യത്തിന് മറുപടിയായി വ്യക്തമാക്കിയതാണ്. ആരാണ് മറുപടി പറയേണ്ടത് സാർ? തൊഹാടിയെ കേസൊതുക്കി അയാളെ വൈറ്റ് വാഷ് ചെയ്യാൻ മുന്നിൽ നിന്ന കൂട്ടുകാരാണ് ഇപ്പോൾ വലിയ വർത്തമാനം പറഞ്ഞ് ഇവിടെ നടക്കുന്നത്. നിരവധി നിരവധി സംഘപരിവാർ പ്രവർത്തകരുടെ ഗുരുതര സ്വഭാവമുള്ള കേസുകളാണ് ഉമ്മൻചാണ്ടി പിൻവലിച്ചത്. 2005 എം ജി കോളേജിലെ പോലീസ് നടപടിക്കെതിരെ പോലീസിന്റെ നടപടിക്കെതിരെ അന്നത്തെ പേരൂർക്കോട സർക്കിളിലായിരുന്ന മോഹൻ നായരെ ബോംബെറിഞ്ഞ കേസിലെ പ്രതിയായ എ ബി പി നേതാവിനെ മറന്നോ? ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണോ? പോലീസ് കോൺസ്റ്റബിളെ ജോലി നൽകാൻ കേസ് പിൻവലിച്ച് സഹായിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരല്ലേ? കോൺഗ്രസ് എം എൽ എ പാലോട് രവിയുടെയായിരുന്നു ശുപാർശ തന്നെ അല്ലാന്ന് പറയാൻ പറ്റുമോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? ആ മനുഷ്യൻ ഇപ്പോഴും കിടക്കുകയാണ് അല്ലേ? എന്നിട്ട് പറയാണ് പോലീസും സി പി എം തമ്മിൽ ബന്ധം, മുഖ്യമന്ത്രിയുമായി ബന്ധം. ഞാൻ കഥകൾ കടക്കുന്നില്ല സാർ, ഞാൻ കടക്കുന്നില്ല സാർ. ആരാണ് നിങ്ങൾ കൂട്ടു നിൽക്കുന്നത് സാർ? ലീഗ് പലതും മറക്കണ്ട സാർ, ലീഗ് പലതും മറക്കണ്ട. എള്ളുണങ്ങുന്ന എണ്ണയ്ക്കാണ് കുറിഞ്ചാത്ത് ഉണങ്ങുന്നത്, ആർക്കാണ് നിങ്ങൾ ആലോചിക്കുന്നത്? മലപ്പുറം ജില്ലയുടെ വളർച്ചയിലേക്ക് നീങ്ങുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഒരാ പ്രവാസികളുടെ നാട്ടമാണ്. ആ പ്രവാസികൾ എങ്ങനെയാ വന്നത്? കുടികിടപ്പവകാശം പാവപ്പെട്ട തൊഴിലാളി സാധാരണക്കാരന് കിട്ടിയപ്പോൾ ആ കുടികിടപ്പവകാശം പണയം വെച്ചുകൊണ്ട് അന്ന് ഊരുകളിൽ പോയി വേങ്ങരയിലും തിരൂരുമുണ്ടായ ഏജന്റുമാർക്ക് പൈസ കൊടുത്തുകൊണ്ട് അന്ന് പോയി ആ കുടികിടപ്പവകാശം കിട്ടിയിരുന്നില്ലെങ്കിൽ ഇന്ന് പലരും പ്രമാണിയല്ല സാർ മലപ്പുറം ജില്ലക്കാരൻ. പഴയ ചരിത്ര സത്യം ഒന്നും മറക്കണ്ട സാർ, മറക്കണ്ട. ഇന്നൊരു പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, അവിടെ ഇരിക്കാം, ഞാൻ വഴങ്ങാൻ പോകും. ആരാണ് പിണറായി?
ഉണ്ടായിക്കെതിരായി പറയാണ് സംബന്ധിച്ചിടത്തോളം സർ. ഞാൻ പറയാം, സുപ്രഭാതത്തില് സർ, ഒരു സുപ്രഭാതത്തില് അങ്ങ് കയറി വന്ന ആളല്ല, ഇവിടെ പലരും ഉണ്ട് അങ്ങനെ പലരുമുണ്ട്. അതുപോലെ വന്നതല്ല, പിണറായി ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ, തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ ഈ നിയമസഭയ്ക്കകത്ത് കടന്നു വന്ന് അത് ശക്തമായ രൂപത്തിലേക്ക് പോരാട്ടം സംഘടിപ്പിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ ഒന്നും മറക്കണ്ട. അടിയന്തരാവസ്ഥ ഭീകര മർദ്ദനമേറ്റതാണ്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. തലശ്ശേരി കലാപം അത് മറക്കണ്ട. അന്ന് നേതൃത്വത്തിൽ അവിടെ ഒരു തുറന്ന വാഹനത്തിൽ പോയി ഡോക്ടർ മാത്യു കോയൽ നാടൻ അങ്ങേക്ക് 6 മിനിറ്റ്.